ഉടമസ്ഥ തട്ടിപ്പ് കേസിലെ പ്രതി മോൻസൺ മാവുങ്കൽ നടത്തിയത് വെറും തള്ളൽ മാത്രമെന്ന് ഏറ്റുപറച്ചിൽ. തന്റെ തള്ളൽ കേട്ട് എല്ലാവരും വിശ്വസിച്ചതാണ്. പുരാവസ്തു എന്ന് പറഞ്ഞ് നടത്തിയ ബിസിനസ് വെറും തള്ളു മാത്രമാണ്. തന്നെക്കാൾ വലിയ കള്ളം പറയുന്ന രാഷ്ട്രീയക്കാരെ എന്തുകൊണ്ട് പിടികൂടുന്നില്ലെന്നാണ് മോൻസന്റെ ചോദ്യം. ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിലാണ് മോൻസൺ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. മകളുടെ കല്യാണത്തിന് സുഹൃത്തായ ജോർജിൽ നിന്നാണ് കടം വാങ്ങിയതെന്നും കൂടെയുള്ളവർക്ക് ആറുമാസമായി ശമ്പളം പോലും നൽകിയിട്ടില്ലെന്നും മോൻസൺ മൊഴി നൽകി. 100 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന മോൻസൺ ഇന്ത്യക്ക് പുറത്തു പോയിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. പാസ്പോർട്ട് പോലും ഇല്ലാതെയാണ് പ്രവാസി സംഘടന രക്ഷാധികാരി വരെ ആയതെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. 100 രാജ്യത്ത് പോയെന്ന അവകാശവാദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ 1-2 രാജ്യത്ത് പോയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിലയുണ്ടോ എന്നാണ് മോൻസന്റെ മറുചോദ്യം. ലോക കേരള സഭയ്ക്ക് ശേഷം രൂപം കൊണ്ട പ്രവാസി സംഘടനയാണിത്. അതേസമയം മോൻസൺ 4 കോടി രൂപ തട്ടിയെടുത്തെന്ന് ക്രൈംബ്രാഞ്ച് വിശദീകരണം. 10 കോടി തട്ടിയെടുത്തെന്നാണ് പരാതിക്കാർ പറയുന്നത്. 4 കോടി വാങ്ങിയതിന് പകരമായി മോൻസൺ രേഖ നൽകിയിട്ടുണ്ട്. പന്തളത്തുള്ള ബിസിനസ് ഗ്രൂപ്പ് 6.2 കോടി നൽകിയെന്നാണ് പറയുന്നത്. എന്നാൽ 2 കോടി മാത്രമാണ് കൈപ്പറ്റിയതായി രേഖയിലുള്ളത്. വാങ്ങിയതിൽ ഏറെയും പണമാണ് അത് സഹായികളുടെ അക്കൗണ്ടുകൾ വഴിയാണ് കൈമാറിയിരിക്കുന്നത്. ഈ അക്കൗണ്ടുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ്. മോൻസനെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാനൊരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. മോൻസന്റെ പുരാവസ്തുക്കൾ വ്യാജമാണെന്ന് തെളിഞ്ഞാൽ വഞ്ചനാ കുറ്റത്തിന് കേസെടുക്കുമെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. പരാതി ഇല്ലാത്തതിനാൽ വ്യാജ ചികിത്സയ്ക്കെതിരെ കേസെടുക്കാനാവില്ല. കോസ്മറ്റോളജിസ്റ്റ് എന്ന നിലയിൽ ഡോക്ടർ മോൻസനായാണ് കെ സുധാകരനെ അടക്കം ചികിത്സിച്ചത്. മോൻസന്റെ ശബ്ദ സാമ്പിൾ അടക്കം ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. പണം ആവശ്യപ്പെട്ട് പരാതിക്കാരുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ആധികാരികത പരിശോധിക്കാനാണിത്. അതിനിടെ തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണമെല്ലാം ദൂർത്തടിച്ചതെന്നാണ് മോൻസൺ നൽകുന്ന മൊഴി. മോൻസന്റെ ബാങ്ക് അക്കൗണ്ടിലുള്ളത് 200 രൂപ മാത്രമാണ്. വീട്ടുവാടകയായി 500,000 രൂപയാണ് നൽകേണ്ടത്. 30,000 രൂപയോളം വൈദ്യുതി ബിൽ വരും. വീടിന്റെ സുരക്ഷയ്ക്ക് 25 ലക്ഷം വേറെ. വീട്ടുവാടക നൽകിയിട്ട് 8 മാസമായി. തട്ടിപ്പിലൂടെ കിട്ടുന്ന പണം കൊണ്ട് ആഡംബര കാറുകൾ വാങ്ങിക്കൂട്ടി. പരാതിക്കാർക്ക് BMW, പോർഷെ തുടങ്ങിയ ആഡംബര കാറുകൾ നൽകി. മകളുടെ പ്രസുതവരന്റെ വീട്ടിൽ വരെ പരാതിക്കാർ പണം ആവശ്യപ്പെട്ട് എത്തിയെന്നും മോൻസൺ പറയുന്നു. മോൻസൺ മാവുങ്കലിന്റെ സ്വകാര്യ മ്യൂസിയത്തിലുള്ള പുരാവസ്തുക്കളിൽ പലതും വാങ്ങിയത് ബംഗളൂരുവിലെ നാഷണൽ മാർക്കറ്റിൽ നിന്നാണെന്ന് ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ മോൻസൺ സമ്മതിച്ചു. ഉപ്പുതൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന ഇവിടെ മോൻസൺ പതിവ് സന്ദർശകനായിരുന്നു. അടുത്തിടെ പുരാവസ്തുക്കൾ വാങ്ങിയ വകയിൽ 4 ലക്ഷത്തോളം രൂപ കൊടുക്കാനുണ്ടെന്ന് മോൻസനുമായി അടുപ്പമുള്ളവർ ക്രൈംബ്രാഞ്ചിന് വിവരം നൽകിയിരുന്നു. ഹൈദരാബാദിൽ നിന്നുള്ള കച്ചവടക്കാരുടെ പക്കൽ നിന്നും മോൻസൺ വാങ്ങിയതായും വിവരമുണ്ട്. താൻ പ്രദർശിപ്പിച്ചത് പുരാവസ്തുക്കളല്ലെന്നും മിക്കതും അപൂർവ കരകൗശല വസ്തുക്കളാണെന്നുമാണ് മോൻസൺ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. തനിക്ക് ഇവ തന്നവർ പുരാവസ്തുക്കളാണെന്നാണ് അവകാശപ്പെട്ടത്. പുരാവസ്തുക്കൾ സൂക്ഷിക്കാൻ ലൈസൻസ് വേണമെന്ന നിയമത്തെപ്പറ്റി താൻ ബോധവനായിരുന്നില്ല. അപൂർവ വസ്തുക്കളോടുള്ള കമ്പം കാരണമാണ് ഇവ വാങ്ങാനും ശേഖരിക്കാനും തുനിഞ്ഞത്. ശേഖരം വിപുലമായതോടെ പലരും കാണാനെത്തിയപ്പോൾ അതിനുള്ള സൗകര്യമൊരുക്കി. പുരാവസ്തു വിറ്റ് പണം നൽകാമെന്ന് പറഞ്ഞു താൻ ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല. താൻ സർക്കാരിന് വിരുദ്ധമായ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്നും പുരാവസ്തു കാണിച്ച് തട്ടിപ്പ് നടത്തിയതേ തനിക്കെതിരെ ആരും പരാതി നൽകിയിട്ടില്ലെന്നും മോൻസൺ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു.